നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി. ഞാൻ ഉമേഷ് ശിവരാമൻ. എന്നോടൊപ്പം കേൾവി ഒരുമതരെ സഹായിക്കുന്നതിനു വേണ്ടി സോനാജറി. സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മലപ്പുറത്തും പൊന്നാനിയിലും തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ലെന്ന് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. പൊന്നാനിയിൽ 100,000+ മലപ്പുറത്ത് 200,000+ ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് കണക്കുകൂട്ടൽ. പൊന്നാനിയിൽ കുറയുക 10,000+ താഴെ വോട്ടുകൾ മാത്രമെന്നും ലീഗിന്റെ വിലയിരുത്തൽ. അത് ഞങ്ങൾ നല്ല ഒരു മെജോറിറ്റിയിൽ 2 പാർലമെന്റ് മണ്ഡലങ്ങളിലും ജയിക്കുമെന്നാണ് കണക്ക്. മലപ്പുറം പാർലമെന്റിൽ 200,000+ വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം 100,000+ വോട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും. അത് 100,000+ കൂടാൻ സാധ്യതയുണ്ട്. കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെപ്പറ്റി ചിലപ്പോൾ അങ്ങ് ചോദിക്കാനുണ്ടാവും. ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പും വിശ്വാസവുമുള്ള വോട്ടുകൾ മിക്കവാറൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. ശഹദർകുമാറുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന്. ശഹദ്, സമസ്തയുമായുള്ള തർക്കം വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് വരെ അതൊരു വിഷയമായി നിലനിന്നതാണ്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണോ ലീഗിന്റെ പ്രതീക്ഷ, ഷഹദ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ലീഗിന്റെ ജില്ലാ കമ്മിറ്റി യോഗം അല്പസമയം മുൻപാണ് മലപ്പുറത്ത് പൂർത്തിയായത്. മലപ്പുറം ലീഗ് ഹൗസിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടന്നിട്ടുണ്ടായിരുന്നത്. ആ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം, അല്ലെങ്കിൽ ലീഗിന്റെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ സംസ്ഥാന തർക്കം മലപ്പുറത്തോ അല്ലെങ്കിൽ പൊന്നാനിയിലോ ഒരു തരത്തിലും ലീഗിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടാണ് താഴെ ഘടകത്തിൽ നിന്നും മോൾ ഘടകത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പൊന്നാനിയിൽ ഏകദേശം 100,000+ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗ് വിജയിക്കും. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് 200,000+ ഭൂരിപക്ഷത്തിൽ ലീഗ് വിജയിക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു വിലയിരുത്തൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ പൊന്നാനിയിലാണ് ഏറ്റവും കൂടുതൽ സമസ്ത തർക്കം പ്രധാനമായിട്ടും ചർച്ചയാവുകയും അത് സംബന്ധിച്ച പ്രചാരണം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു തരത്തിലും പൊന്നാനിയിൽ സമസ്ത തർക്കം ലീഗിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വിഘടിച്ചു നിന്ന പലരും തങ്ങൾക്ക് വോട്ട് ചെയ്യുകയും തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള വോട്ട് ചോർച്ചയ്ക്കുള്ള സാധ്യതയുമില്ല. മാത്രവുമല്ല, മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട എല്ലാ വോട്ടുകളും കൃത്യമായിട്ട് ലീഗിന്റെ പെട്ടിയിലായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ഇത്തവണ പൊന്നാനിയിൽ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത, അതായത് അങ്ങനെ ഒരു വിലയിരുത്തൽ, 100,000+ വോട്ട് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള വിലയിരുത്തലിന്റെ ആധാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് പോളിംഗിൽ ഇത്തവണ വലിയ രീതിയിലുള്ള കുറവ്, അതായത് ചെറിയ രീതിയിലുള്ള കുറവെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലായിരുന്നു. ആ മന്ദഗതിയാണ് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ കുറവ് രേഖപ്പെടുത്തുക എന്നുള്ളൊരു അനുമാനത്തിലാണ് നിലവിൽ മുസ്ലിം ലീഗ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് എടുത്തു പറയുന്നത്, കാരണം ഏറെ വൈകിയും വോട്ടെടുപ്പ് നീണ്ടു നിന്ന സ്ഥലങ്ങളുണ്ട്. ഏതായാലും അത്തരമൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ലീഗ് എത്തിച്ചേർന്നു. ആ കണക്കൂട്ടലിലാണ് അവരുള്ളതെന്നാണ് ഷഹദർ റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക പീഡന കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ ആവശ്യപ്പെട്ടാണ് കത്ത്. സത്യം വൈകാതെ പുറത്തുവരുമെന്ന് പ്രജ്വൽ രേവണ്ണ ട്വീറ്റ് ചെയ്തു. കേസെടുത്തതിനു പിന്നാലെ ഹാസൻ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടിരുന്നു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇതൊരു രാഷ്ട്രീയ വിവാദമായി പരിണമിച്ചതാണ്. കോൺഗ്രസ് അത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയക്കുക കൂടി ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഈ വിഷയം പ്രജ്വൽ രേവണ്ണയ്ക്ക് എതിരായ ലൈംഗിക അതിക്രമ കേസ് വലിയ ഒരു വിഷയമായി പ്രചാരണ രംഗത്ത് BJPക്കും NDAക്കും എതിരെ കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട്. കർണാടകയ്ക്ക് പുറത്ത് ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം പ്രധാന ചർച്ചയാക്കി മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. പ്രത്യേകിച്ചും BJP ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നാരീശക്തി ഒരു പ്രധാന വിഷയമാക്കി വോട്ട് തേടുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കേസ് ആയുധമായി കോൺഗ്രസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അയച്ച കത്തിൽ 3 ഇടങ്ങളിലാണ് NDA സ്ഥാനാർത്ഥി എന്ന് പ്രജ്വൽ രേവണ്ണയെ വിശേഷിപ്പിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ കേസിൽ അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുമ്പോഴും പ്രജ്വൽ വിദേശത്താണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ കത്തിൽ പ്രജ്വൽ രേവണ്ണ നേരിടുന്ന ആരോപണങ്ങൾ ഭയാനകവും ലജ്ജാകരവുമാണ് എന്നും ഒപ്പം തന്നെ എന്നാൽ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ
മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ കേസ് വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പാർലമെന്റ് അംഗവും ലോക്സഭയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ April 27 തന്നെ ഇന്ത്യ വിട്ടു എന്നും നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചാണ് വിദേശത്ത് ഇയാൾ യാത്ര ചെയ്യുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര പാസ്പോർട്ട് മടക്കി കൊണ്ടുവരികയും ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ ഇയാളെ തിരികെ എത്തിച്ച് നിയമത്തിന് മുന്നിൽ ഹാജരാക്കണം എന്നാണ് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത് ബാങ്കിന്റെ വീഴ്ചയെന്ന് പാർട്ടി നേതൃത്വം. പാൻ നമ്പർ ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. തെറ്റ് സംബന്ധിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ പാർട്ടിക്ക് കത്ത് നൽകി. ആദായനികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്നും MM വർഗീസ് വ്യക്തമാക്കി. സിപിഎമ്മിന്റെ പാൻ നമ്പർ AAAT CO 400A ഇതാണ് പാൻ നമ്പർ. തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് അവരുടെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു. ബാങ്കാണ് അതിന് 100% ഉത്തരവാദിത്തം. പാൻ നമ്പർ ബന്ധിപ്പിച്ച കാര്യത്തിൽ തെറ്റായി ബന്ധിപ്പിച്ചതിൽ അവർക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് അവരെ തുറന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള കത്ത് ഞങ്ങൾക്ക് ബാങ്കിന് തന്ന ജില്ലാ കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ഇപ്പോൾ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, ഈ ബാങ്ക് വീഴ്ച സംബന്ധിച്ചു എന്ന് പറയുന്ന കത്ത് അതടക്കം ഈ വാർത്താസമ്മേളനത്തിൽ കാണിക്കുകയുണ്ടായോ CPIM? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ, കത്ത് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ ബാങ്കിലേക്ക് CPIM നേതാക്കളെ വിളിച്ചു വരുത്തിയത് ആദായ നികുതി വകുപ്പിന്റെ തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ചു വരുത്തിയതാണ് എന്നുള്ളതാണ് MM വർഗീസിന്റെ വിശദീകരണം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ കുറെ നാളുകളായി, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പാർട്ടി, തൃശൂരിലെ പാർട്ടി വലിയ പ്രതിസന്ധിയിലായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. ആ വിവാദങ്ങളിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയത് ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് എന്നുള്ളതാണ് MM വർഗീസ് വിശദീകരിക്കുന്നത്. അതിൽ ബാങ്ക് അക്കൗണ്ട് രൂപീകരിക്കാൻ വേണ്ടി നൽകിയത് കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പറാണ്. ഈ പാൻ നമ്പർ ബാങ്ക് അധികൃതർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് തന്നെ വിശദീകരണം തെറ്റ് സംബന്ധിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പം ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ കുറെ നാളുകളായി രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്രാധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുന്നു എന്നുള്ള ആരോപണം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് പാർട്ടി. അശ്വിൻ പാലാഴി, തൃശൂരിൽ നിന്നും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. നാളെ മുതൽ ടെസ്റ്റുകൾ ബഹിഷ്കരിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംയുക്ത സംഘടനകളുടെ തീരുമാനം. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നേരത്തെയും സമാനമായ ആവശ്യം അവർ ഉന്നയിച്ചതാണ്. പരിഹാരമാകാത്ത പശ്ചാത്തലത്തിലാണോ സമരത്തിലേക്ക് വിഷ്ണു? ഉമേഷ്, ഒരു ദിവസം 60 ടെസ്റ്റ് എന്ന് പറഞ്ഞ് നിജപ്പെടുത്തിയതാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെ നിലവിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ ഡേറ്റ് എടുത്ത ആളുകളുണ്ട്, അവർ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്ന ഘട്ടത്തിൽ ഒരു കാരണവുമില്ലാതെ ടെസ്റ്റ് റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് പുതിയൊരു ഡേറ്റ് എടുക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. വിദേശത്തേക്ക് ഉൾപ്പെടെ പോകുന്ന ആളുകൾക്ക് ഇത് വലിയ പ്രതിസന്ധിയാകുന്നു. പലതവണ RTO മാരുമായി ചർച്ച നടത്തിയെങ്കിലും ഒരു അനുകൂല നിലപാട് ഉണ്ടായില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ സംസ്ഥാന വിഭാഗം അതാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളെല്ലാം നടപ്പിലാക്കുന്ന ഒരു ഘട്ടത്തിൽ അവര് ഈ ടെസ്റ്റിൽ നിന്ന് പൂർണ്ണമായി ബഹിഷ്കരിച്ച് വിട്ടു നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. തുടർ ചർച്ചകൾക്ക് വഴിവെക്കും എന്നൊരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് അവർ മുതിരുന്നത്. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലാവ്ലിൻ കേസ് സുപ്രീംകോടതി ഇന്നും പരിഗണിച്ചില്ല. 111 കേസായാണ് ഇന്ന് ലിസ്റ്റ് ചെയ്തിരുന്നത്. ആർ രാധാകൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഇനിയെപ്പോൾ പരിഗണിക്കും? ആർക്കെ, ലാവ്ലിൻ കേസ് ഇന്നും പരിഗണിച്ചില്ല. 113 ഐറ്റമായിട്ടായിരുന്നു ഈ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നത്. രാവിലെ 1 മുതൽ ഉള്ള ഐറ്റങ്ങൾ വിളിച്ചു തുടങ്ങിയെങ്കിലും ഉച്ചയോടുകൂടി ഈ 1 മുതലുള്ള ഐറ്റങ്ങൾ ചെറിയ കേസുകളുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രാധാന്യമുള്ള കേസുകളാണ് ഉള്ളത്. അത് കേട്ടതിന് ശേഷം ഉച്ചയ്ക്ക് 100 മുതലുള്ള നമ്പറുകളിൽ, സീരിയൽ നമ്പറുകളിലെ കേസാണ് പരിഗണിച്ചത്. അതാണ് ദീർഘമായിട്ടുള്ള വാദങ്ങൾ വേണ്ടിവരുന്ന കേസുകൾ. അക്കൂട്ടത്തിൽ 113 ലാവ്ലിൻ കേസിന്റെ നമ്പർ. 101 കേസിലെ വാദം നീണ്ടുപോയ സാഹചര്യത്തിലാണ് ലാവ്ലിൻ കേസ് ഈ പരിഗണനയ്ക്കായി കോടതിയുടെ മുമ്പാകെ എത്താതിരുന്നത്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കോടതി വേനലവധിക്ക് അടയ്ക്കുന്നതിന് മുൻപ് ഒരു വട്ടം ഈ ലാവ്ലിൻ കേസ് വീണ്ടും പരിഗണനയ്ക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഥവാ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ജൂലൈക്ക് ശേഷം, ജൂലൈയിലോ സെപ്റ്റംബറിലോ ആയിട്ടായിരിക്കും ഈ കേസിന്റെ പരിഗണന പിന്നീട് ലിസ്റ്റ് ചെയ്യപ്പെടുക. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്.
കോഴിക്കോട് കോടഞ്ചേരിയിൽ കാട്ടുപന്നി സ്കൂട്ടറിൽ ഇടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക്. പടിഞ്ഞാറടത്ത് ബിജുവിന്റെ മകൻ ജോയലിനാണ് പരിക്കേറ്റത്. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, ഈ പരിക്ക് ഗുരുതരമാണോ? ഇതെപ്പോഴായിരുന്നു സംഭവം? ഉന്മേഷ്, ഗുരുതരമായ പരിക്കുകൾ തന്നെയാണ് വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നത്. കോടഞ്ചേരി പഞ്ചായത്തിലെ 21-ാം വാർഡായിട്ടുള്ള പട്ടരാടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്കൂട്ടറിൽ പോവുകയായിരുന്നു വിദ്യാർത്ഥി. BA വിദ്യാർത്ഥിയായിട്ടുള്ള ജോയലിന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാവുകയും പിന്നീട് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ജോയൽ മറിഞ്ഞു വീഴുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് കാലിലും അതുപോലെ തന്നെ കൈകളിലും മുറിവേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് നേരത്തെയും കാട്ടുപന്നി ശല്യം രൂക്ഷമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഷൂട്ടർമാരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തോക്കുകളെല്ലാം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അംഗീകൃത ഷൂട്ടർമാർക്ക് പോലും ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാട്ടുപന്നികളെ വെടിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംഭവങ്ങൾ വർദ്ധിക്കുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സറണ്ടർ ചെയ്യപ്പെട്ട തോക്കുകൾ വളരെ വേഗത്തിൽ ജില്ലാ കളക്ടർ പ്രത്യേകമായിട്ടുള്ള അനുമതി നൽകിക്കൊണ്ട് ആ തോക്കുകൾ വിട്ടു നൽകണമെന്നും വെടിവെക്കാൻ അനുമതി നൽകണമെന്നുള്ള ഒരു ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ചികിത്സാ സഹായം ഉൾപ്പെടെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണം, നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നുള്ള ആവശ്യവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഉന്മേഷ്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്. കോതമംഗലം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനില്ല എന്ന് പരാതി. ഗ്രേഡ് SI പൈങ്കുട്ടൂർ സ്വദേശി ഷാജി പോളിനെയാണ് കാണാതായത്. പോത്താനിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിനീത VG കൊച്ചിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ. കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഗ്രേഡ് SI ജോലി ചെയ്യുന്ന പൈങ്കുട്ടൂർ സ്വദേശി ഷാജി പോളിനെയാണ് കാണാതായത്. ഇന്നലെ ജോലിക്കായി കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട ഇദ്ദേഹത്തെ കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത്. ഇതിനെ തുടർന്നാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ പോത്തിരിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇപ്പോൾ പോത്തിരിക്കാട് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉമേഷ്. വിനീത VG വിവരങ്ങൾ നൽകിയത്. മലപ്പുറം തിരൂരിൽ റോഡിലൂടെ മലിനജലം ഒഴുക്കിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. വാഹനം ഓടിച്ചിരുന്ന വയലത്തൂർ സ്വദേശിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, വിശദാംശങ്ങൾ. ഉന്മേഷ്, ഇന്ന് രാവിലെ 8:30 വയലത്തൂർ കോഴിച്ചന റോഡിൽ ഈ മലിനജലം ഒഴുക്കിക്കൊണ്ട് ഒരു പിക്കപ്പ് ലോറി മുന്നോട്ട് പോകിയത്. തുടർന്ന് ഈ പിക്കപ്പ് വാനിലെ മുഴുവൻ മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ സംഭവം 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. നിലവിൽ ജില്ലാ RTO PA നസീറിന്റെ നിർദ്ദേശപ്രകാരം തിരൂർ MVI സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വയലത്തൂർ സ്വദേശിയായ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് വിശദീകരണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. നടൻ സൽമാൻഖാന്റെ വീട്ടിലേക്ക് വെടിവെച്ച കേസിലെ പ്രതികളിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത നിലയിൽ അനൂജ് ധാപ്പനെയാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബൈക്കിൽ വെടിവെക്കാനെത്തിയവർക്ക് സഹായം ചെയ്തു കൊടുത്തു എന്നതാണ് കേസ്. ശ്രീനാഥ് ചന്ദ്രൻ, മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, വിവരങ്ങൾ. ഉന്മേഷ്, മുംബൈ പോലീസ് കമ്മീഷണറുടെ ഓഫീസിനകത്തുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക ലോക്കപ്പിലാണ് ഇപ്പോൾ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ലോക്കപ്പിന് അകത്ത് തന്നെയുള്ള ടോയ്ലറ്റിൽ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് തൂങ്ങി മരിച്ച നിലയിൽ പ്രതി കിടക്കുന്നതായി കണ്ടു എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പിന്നാലെ പെട്ടെന്ന് തന്നെ സമീപത്തുള്ള സെന്റ് ജോർജ് ആശുപത്രിയിലേക്ക് പ്രതിയായ അനൂജ് ഥാപ്പനെ എത്തിച്ചു. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത് ഒരു ആത്മഹത്യയാണോ അതിനപ്പുറത്തേക്ക് ദുരൂഹതയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരുമ്പോൾ കൂടുതൽ വ്യക്തത വരും. പ്രാഥമികമായി ഇതൊരു ആത്മഹത്യ എന്നതാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തെ കഴിഞ്ഞ 25-ാം തീയതിയാണ് പഞ്ചാബിൽ നിന്ന് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തെയും ഒരു കൂട്ടുപ്രതിയെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സൽമാൻഖാന്റെ ബാന്ദ്രയിലെ വസതിയിലേക്ക് 14 April ബൈക്കിലെത്തി വെടിവെച്ച സംഘത്തിന് തോക്ക് എത്തിച്ചു നൽകിയത് ഈ അനൂജും കൂട്ടാളിയുമാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഈ കേസിലാകെ 4 ഇതുവരെ പിടിയിലായിട്ടുണ്ട്. അതിൽ 3 പോലീസ് കസ്റ്റഡിയിലും 1 ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ് ഉള്ളത്. എല്ലാ പ്രതികൾക്കെതിരെയും മക്കോക്ക ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രതിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തത്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ, മുംബൈയിൽ നിന്ന്. പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കിണറ്റിലേക്ക് വീണ വിദ്യാർത്ഥി മരിച്ചു. കുടക്കച്ചിറ വല്ലയിൽ ഓന്തനാൽ ബിജു പോളിന്റെ മകൻ നിജു ബിജു ആണ് മരിച്ചത്. നാട്ടുകാർ ഉടൻ കുട്ടിയെ പുറത്തെടുത്തു എങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ടോബി ജോൺസൺ ഉണ്ട് വിവരങ്ങളുമായി. ടോബി, വിവരണം എന്തൊക്കെയാണ്?
ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടികൾക്കൊപ്പം മറ്റു കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ ഈ കിണറ്റിൽ വീണ ഒരു പന്ത് എടുക്കാനുള്ള ശ്രമം ഇവർ നടത്തി. അതിനിടയിൽ ഈ കുട്ടി കാൽവഴുതി ഈ കിണറ്റിലേക്ക് വീണു എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ കുട്ടിയെ കരയ്ക്ക് കയറ്റി രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. കൊടക്കത്തിറ സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് 10 വയസ്സുള്ള ലിജു. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം 24 മണിക്കൂറിനകമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചുമതലപ്പെടുത്തി. ആരും ഭയപ്പെടുകയോ ഒളിച്ചൂടുകയോ ഇല്ലെന്ന് ജയറാം രമേശ് പറഞ്ഞു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. നിതിൻ, എപ്പോൾ പ്രഖ്യാപനം എന്നത് ഏവരും കാത്തിരിക്കുന്ന ഒന്നാണ്. എന്താണിന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിച്ചത്? നാളെ വൈകിട്ടോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ റായ്ബറേലി പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന ആവശ്യമാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് ഘടകം ശക്തമാക്കിയത്. സമാനമായ ഒരു ആവശ്യവുമായി സമാജ്വാദി പാർട്ടിയും രംഗത്തുണ്ട്. എന്തായാലും സ്മൃതി ഇറാനി പ്രധാനമായും കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു, അതായത് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന പ്രതികരണം സ്മൃതി ഇറാനി നടത്തിയിരുന്നു. എന്നാൽ ആരും ഒളിച്ചോടുകയോ ഭയപ്പെടുകയോ ഇല്ല എന്നാണ് ഇന്ന് ജയറാം രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അന്തിമ തീരുമാനത്തിനായി മല്ലികാർജ്ജുൻ ഖർഗെയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ടോടത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനകം തന്നെ ബി ജെ പി പ്രചരണവുമായി ഏറെ മുന്നിലാണ്. അപ്പോഴും ഇതുവരെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് വലിയ അനിശ്ചിതത്വത്തിലായിരുന്നു. എന്തായാലും ആ സസ്പെൻസ് നാളെ വൈകിട്ടോടെ തന്നെ തീരുമെന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അമേഠിയിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെ വൈകിട്ട് തന്നെ പ്രതീക്ഷിക്കാം. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഗുരുവായൂർ മമ്മിയൂരിൽ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ഫ്ളാറ്റ് കെയർ ടേക്കർ ഉൾപ്പെടെ ജീവനക്കാരായ 3 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ഇപ്പോൾ തൃശൂരിൽ നിന്നും ചേരുന്നുണ്ട്. അശ്വിൻ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെ വൈകുന്നേരമാണ് വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് വേണ്ടി 10 അംഗ സംഘം മമ്മിയൂരിലെ സൗപർണിക ഫ്ളാറ്റിൽ മുറിയെടുത്തത്. അതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം അവിടെ മദ്യവെച്ചും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും ഈ സംഘം ശല്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കെയർ ടേക്കർ അടക്കം അവിടുത്തെ അധികൃതരെ ചോദ്യം ചെയ്യുകയും പിന്നീട് അത് സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. 3 പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവർ വിവിധ ആശുപത്രികളിലെ ചികിത്സ തേടുകയും ചെയ്തു. സംഭവത്തിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലും പുരോഗമിക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് വെള്ളിക്കോത്ത് പിക്കപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മടിക്കൈ സ്വദേശി ഏച്ചിക്കാനം പ്രമോദാണ് മരിച്ചത്. അരുൺ പാറയ്ക്കൽ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, വെള്ളിക്കോത്താണ് പിക്കപ്പും കുട്ടിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചത്. മടിക്കൈ ഏച്ചിക്കാനത്തെ പ്രമോദാണ്. പ്രമോദിന് 45 വയസ്സാണ്. വൈകിട്ട് ഉച്ചയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഉടൻ തന്നെ യുവാവിനെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഉന്മേഷ്, ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു. ഇനി 100 ന്യൂസ് ആണ്. പ്രവിതാലക്ഷ്മി ചെയ്യുന്നു. നമസ്കാരം.